hi viewers today we are going to discuss about different types of research in, in today's class we will be discussing about historical research and case study historical research historical research is a study of past records and other information sources historical study in the പാസ്റ്റ് റെക്കോർഡ്സ് അത് അതുപോലെ മുൻപ് അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഫോർമേഷനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കും പാസ്റ്റ് റെക്കോർഡ്സും അതുപോലെ അന്ന് തൊട്ടേ ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻ സോഴ്സസ് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത് സി ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് ടു ഡ്രോ എക്സ്പ്ലനേഷൻസ് ആൻഡ് ജനറലൈസേഷൻ ഫ്രം ദ പാസ്റ്റ് ട്രെൻഡ്സ് ഇനോർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ആൻഡ് ടു ആൻറ്റിസിപ്പേറ്റ് എ ഫ്യൂച്ചർ നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിലും ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും പാസ്റ്റ് പഠിക്കാതെ സാധ്യമല്ല പാസ്റ്റ് ഭൂതകാലത്തിൽ നിന്നും ഭൂതകാലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഈ വർത്തമാനകാലവും ഭാവിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ആക്ച്വലി ദ പാസ്റ്റ് കണ്ടെൻസ് ദ കീ ടു ദ പ്രസൻറ്റ് ആൻഡ് ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ് ഇൻഫ്ലുവൻസസ് ദ ഫ്യൂച്ചർ നമ്മുടെ ഇപ്പോഴുള്ള ഈ കാലഘട്ട ഒരു ഭൂതകാലത്തിൽ നിന്നുള്ള കടന്നുവരെ ഇനി ഇവിടെ നിന്നുമാണ് ഫ്യൂച്ചറിലേക്കും പോകുന്നത് അപ്പോൾ പാസ്റ്റിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ ടു സ്റ്റഡി എ സൊസൈറ്റി ആസ് എ ഡൈനാമിക് ഓർഗാനിസം ദി ഡേറ്റ എബൗട്ട് ഓർ ഇൻഫർമേഷൻ എബൗട്ട് ഇറ്റ്സ് ചേഞ്ച് ആൻഡ് ഇൻ ട്രാൻസ്ഫോർമേഷൻ ഈസ് വെരി നെസസറി നമുക്ക് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഓർഗാനിസമാണ് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റവും ട്രാൻസ്ഫോർമേഷനും എല്ലാം നമ്മൾ പഠിക്കണം അപ്പോൾ സമൂഹത്തിൻ്റെ മാറ്റം അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പഠിക്കാതെ പറ്റില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് റെക്കോർഡ്സ് അതിലേക്ക് പോകും പാസ്റ്റ് റെക്കോർഡ്സ് എന്ന് വെച്ചാൽ എന്താണ് കഴിഞ്ഞ കാലങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ അടങ്ങിയിരിക്കുന്ന ധാരാളം റെക്കോർഡ്സ് ഉണ്ട് അത് പല രീതിയിലാണ് ചിലപ്പോൾ ഐ വിറ്റ്നസ് ആയിരിക്കാം നമ്മൾ ചില ഇൻ്റർവ്യൂലൊക്കെ കാണാറില്ലേ പഴയ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാർ അതൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് പാസ്റ്റിനെ കുറിച്ചൊരു അറിവുണ്ടാകും െൻ ഓറൽ ടെസ്റ്റുമണി ബൈ എൽഡേഴ്സ് അതായത് അന്നത്തെ കാലത്ത് ആ സംഭവങ്ങളെ അറിയാവുന്നവർ സംസാരിക്കുക ഇപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആൾക്കാർ അവരിൽ നിന്ന് നമുക്ക് അന്ന് അന്നത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് അറിയാനായിട്ട് സാധിക്കും നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെയല്ലേ എൽഡേഴ്സ് പഴയ കാല കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പാസ്റ്റ് റെക്കോർഡ്സ് ആണ് ഇനി അതല്ലാതെ അതർ ഡോക്യുമെൻ്ററി മെറ്റീരിയൽസ് ഇനി ഡോക്യുമെൻറ്റായിട്ട് അന്ന് തൊട്ടേ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നവ ധാരാളമുണ്ട് പണ്ടൊക്കെ ഭരിച്ചിരുന്ന രാജഭരണ കാലഘട്ടത്തിൽ മുതലേ ഉള്ള ഡോക്യുമെൻ്റ്സ് ഉണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ പല കാര്യങ്ങളും അപ്പോൾ ഇത്തരത്തിൽ അവൈലബിളായിട്ടുള്ള റെക്കോർഡ്സും അതുപോലെ ഇൻഫർമേഷൻ സോഴ്സസ് ഇവയിലൂടെയൊക്കെ ഒരു പഠനം നടത്തുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസേർച്ച് ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഡ്രോ എക്സ്പ്ലനേഷൻസ് ആൻഡ് ജനറലൈസേഷൻസ് ഫ്രം ദ പാസ്റ്റ് ട്രെൻഡ്സ് ഇവയൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇവയിൽ നിന്നും നമ്മൾ ചില ജനറലൈസേഷനിലേക്ക് എത്തും ചില സാമാന്യ തത്വങ്ങളിലേക്ക് നമ്മൾ എത്തും അതാണ് ഇതിൻ്റെ പർപ്പസ് തന്നെയും നെക്സ്റ്റ് കേസ് സ്റ്റഡി ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസേർച്ചറിന് ഒരു സോഷ്യൽ ആന്ത്രോപോളജിക്കൽ സ്റ്റഡി നടത്തണം എന്ന് കരുതുക സോഷ്യൽ ആന്ത്രോപോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂറൽ അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ആ വിഭാഗത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് അവരുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു പഠനം അപ്പോൾ അത്തരത്തിലൊരു പഠനത്തിന് നമ്മൾ സാധാരണ റിസേർച്ചിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്നും ഒരു നിഗമനത്തിൽ എത്തുക എന്നുള്ളതാണ് പക്ഷേ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പോസിബിളല്ല അവരെ അവരുടെ ജീവിത ശൈലിയാണെങ്കിൽ അത് നേരിട്ട് മനസ്സിലാക്കി മാത്രമേ പഠിക്കുവാൻ കഴിയുകയുള്ളു ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സ്ഥലത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ സക്സസ്ഫുള്ളാണ് അപ്പോൾ അവിടെ ചെന്ന് അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അതിലും നല്ലത് അതിനെ ഒരു പ്രത്യേക കേസായിട്ടെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാകും ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തുകൊണ്ടാണ് ഇത്രയധികം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് സ്റ്റഡിയുടെ ഓരോരോ രീതികളാണ് കേട്ടല്ലോ ഓരോരോ കാര്യങ്ങളിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇനി മറ്റൊന്ന് ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യലി അവരുടെ പൊസിഷൻ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ് അപ്പോൾ ആ ഒരു കമ്പനിയെ മാത്രം എടുത്തേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളു പിന്നെ മറ്റൊന്ന് ഒരു എൻ്റർപ്രൈസിലെ ഒരു കമ്പനിയിലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ പഠിക്കണം അപ്പോൾ ആ ഒരു കമ്പനിയിൽ ചെന്ന് അങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റിനിയർ മെത്തേഡൊക്കെ അവിടെ ചിലപ്പോൾ പ്രാവർത്തികമാകണമെന്നില്ല അങ്ങോട്ട് ഓടി ചെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഡേറ്റ കളക്ട് ചെയ്യുന്നു അതൊന്നും അവിടെ പ്രാവർത്തികമാകുകയില്ല ആ എൻ്റർപ്രൈസിൽ ആ കമ്പനിയിൽ ചെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുക മാത്രമേ ഉള്ളൂ ഒബ്സേർവ് ചെയ്ത് മനസ്സിലാക്കുക മാത്രമേ മാർഗമുള്ളൂ അതുപോലെ എ സ്റ്റഡി ഓഫ് അസ്ലാം ട്വല്ലേഴ്സ് ചേരികളിലെ ജീവിതശൈലിയെക്കുറിച്ച് പഠിക്കുക ദെൻ എ സ്റ്റഡി ഓഫ് റെഫ്യൂജീസ് ഫ്രം അനദർ കൺട്രി മറ്റൊരു രാജ്യത്തിൽ നിന്നും വന്ന അഭയാർത്ഥികളെ കുറിച്ച് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഒന്നുകൂടെ പറയാം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കുന്നു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പഠിക്കുന്നു ഒരു ബിസിനസ് സ്ഥാപനത്തിനെ കുറിച്ച് പഠിക്കുന്നു ഒരു പ്രത്യേക കമ്പനിയിലെ ലേബർ പാർട്ടിസിപ്പേഷനെ കുറിച്ച് പഠിക്കുന്നു ദെൻ ഏതെങ്കിലും ഒരു ഒരു ചേരി പ്രദേശത്തിനെ കുറിച്ച് പഠിക്കുന്നു അടുത്തതായി ഒരു രാജ്യത്തിൽ താമസിക്കുന്ന കുറച്ച് അഭയാർത്ഥികളെക്കുറിച്ച് പഠിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ് ഇതെല്ലാം ഇവിടെ എല്ലാം തന്നെയും നമ്മൾ ആഴത്തിലുള്ളൊരു പഠനം ആവശ്യമാണ് മനസ്സിലായോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ തന്നെ കേന്ദ്രീകരിച്ച് പഠിക്കണം ഒരു കോപ്പറേറ്റീവ് കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം ഒരു ബിസിനസ് സ്ഥാപനത്തിനെ കുറിച്ചാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അപ്പോൾ ഇവയെല്ലാം നമുക്ക് പഠ ഒരു ഇവയെല്ലാം നമ്മളൊരു കേസായിട്ട് എടുക്കുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണ് ഇതെല്ലാം തന്നെയും അപ്പോൾ അത് അതിനെ തന്നെ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കുകയാണ് ഇതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എ കേസ് സ്റ്റഡീസ് ആൻഡ് എൻഡപ് കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ പേഴ്സൺ സോഷ്യൽ ഗ്രൂപ്പ് ആൻ എപ്പിസോഡ് എ പ്രോസസ് എ സിറ്റുവേഷൻ എ പ്രോഗ്രാം എ കമ്മ്യൂണിറ്റി ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനി അതർ സോഷ്യൽ യൂണിറ്റ് അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു എപ്പിസോഡിനെ കുറിച്ചോ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവകഥയിലെ ഒരു പ്രത്യേക കാലഘട്ടം അതിനെക്കുറിച്ചോ ഒരു പ്രോസസ്സിനെ കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ സാമൂഹ്യ ഘടകത്തിനെ കുറിച്ചോ വളരെ ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് കെ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ റിസർച്ച് മെത്തേഡ് ഇത് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡാണ് പലരും അംഗീകരിച്ച പല റിസേർച്ചേഴ്സും അംഗീകരിച്ചൊരു റിസേർച്ച് മെത്തേഡാണ് ഈ റിസേർച്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പഠനം നടത്തി പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ധാരാളം ഉണ്ട് അപ്പോൾ കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ നമുക്ക് പഠന വിഷയമായിട്ടുള്ള എന്തിനെങ്കിലും ഒരു പർട്ടിക്കുലർ കേസായിട്ട് എടുത്ത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ട് പൊതുവായിട്ട് ഒരു ജനറലൈസേഷനിലെത്താം അപ്പോൾ ഉദാഹരണത്തിന് അഭയാർത്ഥികളെക്കുറിച്ച് പഠിക്കുന്നു അപ്പോൾ ആ അഭയാർത്ഥികളെക്കുറിച്ച് പഠിച്ചു കൊണ്ട് ഒരു ജനറലൈസേഷനിലെത്തുകയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നു ചേർന്നിട്ടുള്ള കുറിച്ച് പഠിച്ച് ഒരു ജനറലൈസേഷനിലെത്തുകയാണ് ഏതെങ്കിലും ആയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ച് അവരെന്തുകൊണ്ടാണ് സക്സസ്ഫുള്ളായത് എന്നൊരു ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള ട്രൈബൽ ട്രൈബൽ ഏരിയാസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത ശൈലിയെക്കുറിച്ചെല്ലാം ആ റിസർച്ചർ പഠിക്കുകയാണ് അപ്പോൾ ഒരു കേസ് എടുത്തുകൊണ്ട് ഒരു ജനറലൈസേഷൻ അതിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് വളരെ എല്ലാ ഡയമെൻഷൻസിലും വേണം ആ ഒരു കേസിനെ പഠിക്കാനായിട്ട് പർപ്പസ് ഓഫ് ദ കേസ് സ്റ്റഡി സ്റ്റഡി ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസ് എല്ലാം എടുത്തു നോക്കിയാലും ഇപ്പോഴതി ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ നിലവാരം ഉദാഹരണത്തിന് ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇപ്പോഴത് ഏതവസ്ഥ ഇപ്പോഴെങ്ങനെയാണ് അവരുടെ ജീവിത രീതി ഏത് നിലവാരത്തിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് അടുത്തത് ഒരു ബാങ്കിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഒരു സൊസൈറ്റിയുടെ കാര്യമെടുത്താലും അതുപോലെ ഏതൊരു കാര്യമെടുത്താലും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഏതെടുത്താലും ശരി തന്നെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ കേസ് ചെടിയാണ് ഏറ്റവും മികച്ചത് അടുത്തത് ഐ റ്റു സ്റ്റഡി ദ ഡെവലപ്മെൻറ്റ് ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കേസിലാണെങ്കിലും അവിടുത്തെ ഒരു ഡിവലപ്മെൻറ്റ് അവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ ഡിവലപ്മെൻറ്റ് അത് എത്രത്തോളമുണ്ട് അത് പഠിക്കുവാൻ കേസ് സ്റ്റഡി എല്ലാവരും മിക്ക റിസേർച്ചേഴ്സും തിരഞ്ഞെടുക്കുന്നുണ്ട് ദെൻ ഇറ്റ് ടു ഡിസ്ക്രൈബ്സ് എ കേസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പെക്യൂരാലിറ്റീസ് ഓരോന്നിനും ഓരോ കേസിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അത് അവിടെ പോയി പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ റെഫ്യൂജീസ് കുറേ അഭയാർത്ഥികൾ ഒരു രാജ്യത്ത് വന്നാൽ അവരെങ്ങനെ ജീവിക്കുന്നു അതിനൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ളവരെ പോലെ ആവണമെന്നില്ല അപ്പോൾ ആ പ്രത്യേകത പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരെ ഒബ്സർവ് ചെയ്ത് അത് പഠിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഓരോന്നിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ആ പെക്യൂരിയാലിറ്റീസ് പ്രത്യേകതകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കേസ് സ്റ്റഡി തന്നെയാണ് മികച്ചത് ദെൻ ഇറ്റ് ഗീവ്സ് ആൻ ഇൻസൈറ്റ് ദ യുണീക്ക് ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത് ഓരോന്നിനും ഓരോരോ പെക്യൂരിയാലിറ്റീസ് ഉണ്ടാവാം വളരെ യുണീക്കാണ് അതത് മറ്റൊന്നിനുമില്ലാത്ത പ്രത്യേകതകളാകാം ഓരോ കമ്മ്യൂണിറ്റിക്കും ചിലപ്പോൾ ഓരോരോ പ്രത്യേകതകളുണ്ട് അത് മറ്റ് കമ്മ്യൂണിറ്റിക്ക് കാണണമെന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും കേസ് സ്റ്റഡിയാണ് നല്ലത് ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയിലാണ് ഓരോന്നിനും ഓരോ യുണീക്കായിട്ടുള്ള തനതായിട്ടുള്ള അതിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ കാണും അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും കേസ് സ്റ്റഡിയാണ് നല്ലത് നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു സെക്യൂർ എ വെൽത്ത് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ യൂണിറ്റ് ഓഫ് ദ സ്റ്റഡി നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അതായത് കേസ് സ്റ്റഡിയിൽ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് ആ റിസേർച്ച് നടത്തുന്ന വ്യക്തിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ലഭിക്കുകയാണ് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെക്കുറിച്ചും അറിയണമെന്നില്ല എല്ലാ പ്രദേശങ്ങളിലെക്കുറിച്ചും അറിയണമെന്നില്ല പക്ഷെ ഒരു റിസേർച്ചർ അവിടെയൊക്കെ ചെന്നിട്ട് അവരെക്കുറിച്ച് ഒരു കേസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ പബ്ലിഷ് ചെയ്യുകയും കൂടെ കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഇൻഫോർമേഷൻ ലഭിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും അറിവ് ലഭ്യമാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് കേസ് സ്റ്റഡി മെത്തേഡ് ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് അൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻറ്റൻസീവ് അനാലിസിസ് ഓഫ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓഫ് ദ യൂണിറ്റ് ഇവിടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ പഠന വിഷയമാക്കുന്നത് അതിനെയാണ് ഉദാഹരണത്തിന് ഐ ടി സെക്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ റിസേർച്ചർ ചിലപ്പോൾ ഐ ടി കമ്പനിയെ തിരഞ്ഞെടുക്കും എങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഐ ടി കമ്പനികളായിരിക്കാം അല്ലെങ്കിൽ പല പ്രദേശങ്ങളിൽ നിന്ന് ഓരോരോ ഐ ടി കമ്പനികളായിരിക്കാം അപ്പോൾ അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാർമേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ഫാർമേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ആ ഫാർമേഴ്സാണ് അവിടെ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അവയുടെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ പോലും ലഭിക്കുവാൻ കേസ് സ്റ്റഡി സഹായിക്കുന്നു ദെൻ ഇറ്റ് എംസ് സെറ്റ് സ്റ്റഡിങ് എവറിത്തിങ് എബൗട്ട് ദി യൂണിറ്റ് ഓഫ് സ്റ്റഡി ആ പഠന വിഷയമാക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് സോഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിലും ഒരു വർക്ക് ഗ്രൂപ്പ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു പ്രോസസ്സാണെങ്കിലും ഒരു എപ്പിസോഡ് ആണെങ്കിലും ഒരു പ്രോഗ്രാമാണെങ്കിലും എന്താണെങ്കിലും ശരി തന്നെയും അവയെക്കുറിച്ച് അത് ആ ഒരു പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആ കേസ് കേസ്റ്റടിക്കകത്തുണ്ടാകും അപ്പോൾ അത്രയും വിവരങ്ങളും എന്താണ് ആ കേസ് സ്റ്റഡിയെക്കുറിച്ചുള്ള ഫൈൻഡിങ്സ് വായിക്കുന്ന ആൾക്കും കിട്ടും ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു കേസ് സ്റ്റഡി നടത്തിയെന്നിരിക്കട്ടെ ഒരു റിസേർച്ചർ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കേസ് സ്റ്റഡിയിലൂടെ ലഭ്യമാകും അപ്പോൾ ഇത്തരത്തിൽ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു പ്രോസസ്സ് ആയിക്കൊള്ളട്ടെ ഒരു സയൻറ്റിഫിക് പ്രോസസ്സായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സായിക്കൊള്ളട്ടെ അതിനെക്കുറിച്ചൊക്കെ ഒരു കേസ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആ എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാകും റിസേർച്ചർക്കും ലഭ്യമാകും നേരത്തെ പറഞ്ഞതുപോലെ ആ ഫൈൻഡിങ്സിലൂടെ മറ്റുള്ളവർക്കും എല്ലാ വിവരങ്ങളും ലഭ്യമാകും അടുത്തതായി ഇറ്റ് ഗിവ്സ് ടോട്ടൽ വ്യൂ ഓഫ് എ യൂണിറ്റ് അങ്ങനെ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള ഓരോ വിവരങ്ങളും പഠിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ മൊത്തത്തിലൊരു അറിവ് തന്നെ ആ യൂണിറ്റിനെ കുറിച്ചുള്ള മൊത്തത്തിലൊരു അറിവ് തന്നെ ലഭ്യമാകുകയാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണേ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ സാമ്പിൾ അതിനെയാണ് നമ്മൾ ആ യൂണിറ്റ് എന്ന് പറയുന്നത് അതെന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ ഈ അത് ആ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാകും ആ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യൂണിറ്റ് അവയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമാകുവാൻ നമ്മളെ സഹായിക്കുന്നത് കേസ് സ്റ്റഡിയാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡി കേസ് സ്റ്റഡീസ് ആർ ഫ്ലെക്സിബിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഡേറ്റ കളക്ഷൻ മെത്തേഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാമല്ലോ റിസേർച്ചിന് റിസേർച്ച് ഒരു സയൻറ്റിഫിക്കായിട്ടുള്ളൊരു മെത്തേഡാണ് അത് ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഡേറ്റ വിവരങ്ങൾ കളക്റ്റ് ചെയ്യണം അതിന് ആ കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ റിസേർച്ച് ചെയ്യുന്നത് തന്നെയും ഒരു നിഗമനത്തിലെത്തുന്നത് തന്നെയും അപ്പോൾ ആ രീതിയിൽ നോക്കിയാണെങ്കിൽ കേസ് സ്റ്റഡി വളരെ ഫ്ലെക്സിബിളാണ് ഒരു റിസർച്ചർക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ റിസേർച്ചറിൻ്റെ താൽപ്പര്യം പോലെ ഡേറ്റ കളക്ട് ചെയ്യുവാൻ സാധിക്കും ഇനി അടുത്തതായി എ കേസ് സ്റ്റഡി ക്യാൻ എക്സ്റ്റെൻഡ് ടു എനി ഡയമെൻഷൻസ് ഓഫ് ദ ടോപ്പിക്ക് സ്റ്റഡി കിട്ടും ഒരു കെ സ്റ്റഡിയിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എല്ലാ വിവരങ്ങളും എല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും പഠിക്കുവാൻ സാധിക്കും അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഒരു ടോപ്പിക്കിന് ഏതെല്ലാം വശങ്ങളുണ്ടോ ഒരു തിരഞ്ഞെടുക്കുന്ന ഒരു റിസേർച്ചർ തിരഞ്ഞെടുക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ആ വിഷയത്തിന് ഏതെല്ലാം തലങ്ങളുണ്ടോ അവയെക്കുറിച്ച് എല്ലാം പഠിക്കുവാൻ സ്റ്റഡി സഹായിക്കും അടുത്തതായി ഇറ്റ് മേ ബി കണ്ടക്റ്റഡ് ഇൻ എനി കൈൻഡ് ഓഫ് സോഷ്യൽ സെറ്റിംഗ്സ് ഏതൊരു സാമൂഹ്യ ചുറ്റുപാടുകളിലും കേസ് സ്റ്റഡി പോസിബിളാണ് എവിടെയാണെങ്കിലും ഒരു പ്രദേശമാണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏതൊരു സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകളിലും കേസ് സ്റ്റഡി നടത്തുവാൻ സാധ്യമാണ് ഡിസ് അഡ്വാൻ്റേജസ് ഓഫ് കേസ് സ്റ്റഡി അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ കേസ് സ്റ്റഡിക്ക് കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് കേസ് സ്റ്റഡീസ് ആർ മോർ ടൈം കൺസ്യൂമിങ് ദാൻ സർവേസ് ഒരു ക്വസ്റ്റ്യനെയറുമായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നത് പോലെ എളുപ്പമല്ല കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് എന്തിനെങ്കിലും നിരീക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് സാധ്യമായ ഒന്നല്ല ക്വസ്റ്റ്യനെയർ കൊണ്ടുപോയി ഡേറ്റ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് സാധിക്കും പക്ഷേ ദിവസവും നിരീക്ഷിച്ചിട്ടാണ് ഒരു കേസ് സ്റ്റഡി നടത്തേണ്ടുന്നത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് നടത്താൻ പറ്റുന്ന ഒന്നല്ല കേസ് സ്റ്റഡി ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം അവരെ നിരീക്ഷിച്ചെങ്കിലേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് വളരെയധികം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് ഇൻ ഇൻആക്കേറ്റ് ഫോർ അനലൈസിങ് മാക്രോ പ്രോബ്ലംസ് മാക്രോ പ്രോബ്ലംസ് പൊതുവായിട്ടുള്ള ചില പ്രശ്നങ്ങളെ പഠിക്കുവാൻ ഈ റിസേർച്ച് ഈ രീതിയിലുള്ള റിസർച്ച് കൊണ്ട് സാധ്യമല്ല ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അതിനെയൊക്കെ പഠിക്കാൻ സാധ്യമാണ് അപ്പോൾ പൊതുവില് ജനറൽ ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കേസ് സ്റ്റഡി ഉപയോഗിച്ചുകൊണ്ട് അടുത്തതായി ദ ചാൻസ് ഓഫ് പെർസെപ്ഷൻ ഈസ് ലാർജ് ഇൻ ദ കേസ് ഓഫ് കേസ് സ്റ്റഡി ആര് നിരീക്ഷിക്കുന്ന റിസർച്ചിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ളൂ അതൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അടുത്ത കേസ് ടിയുടെ ഡിസഡ്വാൻറ്റേജ് ദി റിസേർച്ചർ ബിക്കം ഓവർ കോൺഫിഡൻറ്റ് എങ്ങനെയാണ് റിസേർച്ചർ ഓവർ കോൺഫിഡൻ്റ് ആകുന്നത് ഉദാഹരണത്തിന് ഒരു റിസേർച്ചർ ഒരു ഓർഗനൈസേഷനിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ റിസേർച്ചർ അവിടെ വന്ന് നിന്നത് ഒബ്സേർവ് ചെയ്യുകയാണ് അപ്പോൾ റിസേർച്ചർ ധരിക്കുന്നത് നേരിട്ട് റിസേർച്ചർ ഒബ്സർവ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എല്ലാം കറക്റ്റാണ് റിസർച്ചർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് അപ്പോൾ റിസേർച്ചറിൻ്റെ ഫൈൻഡിങ്സും കറക്റ്റാണ് എന്നൊരു ഓവർ കോൺഫിഡൻസ് റിസേർച്ചറിൽ ഉണ്ടാകുന്നു അടുത്തതായി ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ദ റിസർച്ചർ ഇറ്റ് ടു ഡിസൈഡ് ആസ് ടു വെൻ ടു സ്റ്റോപ്പ് കളക്റ്റിംഗ് ഡേറ്റ ഫോർ എ കീർ സ്റ്റഡീസ് സിൻസ് മെനി തിങ്സ് മേ അപ്പിയർ ടു ബി പെർമനൻറ്റ് ഇനി മറ്റൊരു പ്രശ്നം ഇപ്പം ഈ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പഠിക്കാനാണ് റിസർച്ചർ വരുന്നതെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും അവിടുത്തെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ് ഒരേ ആകാം അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ തന്നെ ചിലപ്പോൾ ഒന്ന് തന്നെയാകാം പലവിധ കാരണങ്ങൾ അവിടെ ഇല്ല ഒരേപോലത്തെയുള്ള ചില കാര്യങ്ങൾ ദൈനംദിനത്തിൽ ഉണ്ടാകുന്നുണ്ട് ദിവസവും അത് അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും റിസേർച്ചറിന് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസർച്ച് സ്വാഭാവികമായിട്ടും വിചാരിക്കും എല്ലാ ദിവസവും ഒരേപോലെയാണ് ഇതിൻ്റെ ഫങ്ഷനിങ് പിന്നെ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല പെർമനൻ്റ് ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ വെറുതെ നിരീക്ഷിക്കുന്നത് എന്തിനാണ് അത്തരത്തിലുള്ളൊരു തോന്നൽ റിസേർച്ചറിന് ഉണ്ടാകും അപ്പോൾ ഈ ഡേറ്റ കളക്ഷന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വരും പലവിധ കാരണങ്ങൾ അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിൽ റിസർച്ചർ അവിടെ ഒബ്സർവ് ചെയ്താൽ മതിയാകുമല്ലോ കോൺഫ്ലിക്റ്റിൻ്റെ കാരണങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ മിക്കവാറും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒരേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺഫ്ലിക്റ്റിൽ പിന്നെ എന്തിനാണ് എന്നും അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഡേറ്റ കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുവാൻ റിസർച്ചർക്ക് സാധിക്കുന്നില്ല അടുത്തതായി ദ മോസ്റ്റ് പ്രൊമനൻ്റ് ഡിസ് ഓഫ് കേസ് സ്റ്റഡീസ് ഇറ്റ്സ് ലിമിറ്റഡ് ജനറലൈസബിലിറ്റി നമുക്കറിയാം ഒരു റിസേർച്ചിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന പ്രത്യേകത എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന തന്നെയും ഒരു പൊതു തത്വത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു തിയറി ഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു പഠനത്തിലൂടെ പക്ഷേ കേസ് സ്റ്റഡിയിൽ അതൊന്നും സാധ്യമല്ല കാരണം ഏതെങ്കിലും ഒരു യൂണിറ്റിനെ പഠിച്ചു എന്നതുകൊണ്ട് അത് തന്നെയാവണം മൊത്തത്തിലെല്ലായിടത്തും എന്ന് പറയാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് ഒരു ഓർഗനൈസേഷനിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോൺഫ്ലിക്റ്റിൻ്റെ കാരണങ്ങൾ കൊണ്ടാവണമെന്നില്ല അതേപോലെയുള്ള മറ്റെല്ലാ ഓർഗനൈസേഷനിലും കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ജനറലൈസേഷനിലേക്ക് എത്തുവാൻ കേസ് സ്റ്റഡി കൊണ്ട് സാധിക്കുകയില്ല Today's assignment question explain the importance of case study